ഇതെല്ലാം അവരും തന്നെ ഇഷ്ടപ്പെടണം. ഒരു തനി നാടൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് എന്തെല്ലാം വേണമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബീഫും കൂർക്കയും കറിയാണ് വെക്കണത്. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തേക്കണത്. ഇത് മൊത്തം ഈ കറിക്ക് വേണ്ടിയല്ല, വേവിച്ച് ഒരുമിച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 20 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു സവാളയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം കുറച്ചിറച്ചി എനിക്ക് മാറ്റണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂർക്കയൊക്കെ ഇടുന്ന സമയത്ത് കൂടുതൽ സവാള ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്ന് അരിഞ്ഞും ചതച്ചൊക്കെ എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ സാധാരണ ചെയ്യാറ് ബീഫ് വാങ്ങിച്ചിട്ട് ഒരുമിച്ച് വേവിച്ച് പറ്റിച്ച് വയ്ക്കും, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതുകൊണ്ടാണ് ഇത്രയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് മറ്റേ പച്ചമുളകും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർക്കാം. ഇപ്പം ഞാൻ പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് കുരുമുളക് പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി ഇത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. ശരിക്കും തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പം നല്ലപോലെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 5 വിസില്, അത് കുക്കറിൻ്റെ അവരവരുടെ കുക്കറിൻ്റെ ഇതാണ് അവരവർക്ക് അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടെടുക്കുക. കൂർക്കിടാനുള്ളത് കൊണ്ട് തന്നെ ഒരു വേവ് കുറച്ചാണ് എടുക്കേണ്ടത്. വെന്ത് കുഴഞ്ഞു പോയാൽ പിന്നെ കൂർക്ക വേറെ വേവ് ചേർക്കണം. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ കുക്കറിൽ എളുപ്പത്തിൽ വെക്കണ മാർഗമാണ് കാണിക്കുന്നതല്ലാതെ കലത്തിൽ വെക്കുകയാണെങ്കിൽ കുറേം കൂടി സമയമൊക്കെ എടുത്ത് ചെയ്യുക. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി വിസിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പം ഞാനത് വേറൊരു അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പകരം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങ വറുത്തരയ്ക്കാനല്ലേ. അപ്പോൾ തേങ്ങ വറുത്തെടുക്കണം, മസാലകളൊക്കെ ചേർത്ത് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടു ഇന്നത്തേക്കും നാളത്തേക്കും പിന്നെ കറി വെക്കണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ ഒരുമിച്ച് വെക്കും. അതാണ് എളുപ്പം. എല്ലാ ദിവസവും അങ്ങനെ വേറെ മറ്റുള്ള പണികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ആരോഗ്യക്കുറവിൻ്റെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം കറി വെച്ചാൽ 2 ദിവസം ഉപയോഗിക്കാൻ പാകത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ മുറി തേങ്ങയാണ് എടുത്തേക്കണത്. കാരണം അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ഇറച്ചിയിൽ ഒരു 3/4 കിലോ കൂർക്കയിട്ടാണ് വെക്കണത്. ഇവിടെ കഷ്ണം കൂടുതൽ ചേർത്താണ് വെക്കാറ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ട് വേണമല്ലോ. അതുകൊണ്ടാണ്, നല്ല വലിയ മുറിയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും തേങ്ങ ഉള്ളത്. നിങ്ങളുടെ ആവശ്യത്തിന് ഇനി കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യണത്. ഒരുവിധം ഫ്രൈ ആയതിന് ശേഷം മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കാൻ ഞാൻ തീ കൂട്ടിയാണ് വെച്ചേക്കണത്. ഒന്നങ്ങോട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. പിന്നെ കൂർക്ക നന്നാക്കി എടുക്കാൻ കുറച്ച് സമയം വേണം. അതൊന്നില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിലോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണത്തിലോ ഇട്ട് ഒന്ന് നല്ലോണം തല്ലിയിട്ട് ഒന്ന് ആ കൂർക്ക മാത്രം പെറുക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് നന്നാക്കി എടുത്താലും മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നാക്കി എടുക്കാം. ഞാൻ ചെയ്യാറ് പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടയിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മൂടി വയ്ക്കണം, പഴയ കൊട്ട, അതിൽ ഇട്ടിട്ട് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് ഉരച്ചെടുക്കലാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അതെനിക്ക് എളുപ്പമായിട്ട് തോന്നാറുണ്ട്. ഈ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിലിട്ട് നമ്മുടെ അലക്കല്ലുമേ അല്ലെങ്കിൽ ഓരോ ഓളോബ്രിസിൻ്റെ കട്ടയമേ എന്തുമെങ്കിലും ഇട്ട് തല്ലി, അതും നല്ല എളുപ്പമുണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തൊലി പോയി കിട്ടും. അപ്പോൾ അങ്ങനെ നന്നാക്കി വെള്ളത്തിലിട്ട് വയ്ക്കാം. ആദ്യം അത് ചെയ്തിട്ട് ഈ പണിക്ക് ഇറങ്ങണതായിരിക്കും എളുപ്പം.
നമ്മളിപ്പോൾ ഇറച്ചി വേണം നേരം കൊണ്ട് അരപ്പ് റെഡിയാകും. അപ്പോൾ കൂർക്കയും കൂടി ഇട്ട് നമുക്ക് കറിയാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൂർക്ക ഇത് കഴിഞ്ഞ് നന്നാക്കാൻ പോകുമ്പോൾ പിന്നെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ സമയം കിട്ടുമ്പോൾ നന്നാക്കി വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും ഒരാഴ്ച വരെയൊക്കെ വെള്ളത്തിലിട്ട് വെക്കണം. വെറുതെ വെച്ചാൽ കറുത്ത് പോകും. വെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ഫ്രഷായിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഇതൊരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രേ ഒഴിക്കണുള്ളൂ. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഇതൊരുവിധം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ ചീനച്ചട്ടി നല്ല പോലെ വഴുത്ത് കിടക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തീ നല്ലോണം കുറച്ച് വെച്ചേക്കാണ്. ഞാൻ ഇനി വെളിച്ചെണ്ണ ഒഴിക്കണില്ല, കാരണം ബീഫല്ലേ. അപ്പോൾ ഇനി വീണ്ടും എണ്ണ കൂട്ടണ്ടെന്ന് കരുതിയാണ് 2 ടേബിൾ സ്പൂൺ മാത്രമാണ് ഒഴിച്ചേക്കണത്. നല്ല പോലെ ഇത് മുരിച്ചെടുക്കാം. തീ വളരെ കുറച്ചാണ് ഇട്ടേക്കണത്. അതിനൊരു നല്ല കളർ വരണം, എന്നാലാണ് കറിക്കും കളർ കിട്ടുള്ളൂ. ആ കളറാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നോക്കിയേ, നല്ല കളറായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യണം. എന്നാലും ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. നല്ല ചൂടായി കിടക്കണ ചീനച്ചട്ടിയില്ലേ, അപ്പം ഒന്നില്ലെങ്കിൽ നല്ല പോലെ ഇളക്കി അതിൻ്റെ ചൂടൊന്നും മാറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റാനുള്ള മടിയാണ് പ്രശ്നം. അത് ഇനി കഴുകേണ്ട വരുമില്ലേ, അതുകൊണ്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ആ അടുപ്പത്തുനിന്ന് മാറ്റി ഞാൻ ചെറിയ അടുപ്പിലേക്ക് വെച്ചേക്കാണ്. അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ, ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും ഇത് മുരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്താണ്. ഒന്നും കൂടി ചൂടാറാറുണ്ട്. അപ്പോൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമ്മുടെ കുക്കറിൽ ഇറച്ചിയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിയുടെ വേവ് ഒന്ന് നോക്കുക. കറക്റ്റ് വേവാണെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാനുള്ള ഇറച്ചി, അതായത് ഞാൻ ഇത് 1.5 കിലോ അല്ലേ വേവിച്ചത്, മൊത്തത്തിൽ ഞാൻ എടുക്കാനുള്ള നമുക്കിപ്പോൾ കറിക്ക് ആവശ്യമുള്ളത് മാത്രം കുക്കറിൽ വെക്കണുള്ളൂ. ബാക്കി ഒരു സ്റ്റീലിൻ്റെ പാത്രം, ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 1.5 കിലോത്തോളം ഇറച്ചി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. 3/4 കിലോളം കൂർക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇറച്ചി കുറച്ച് കഷ്ണം കൂട്ടിയാണ് വെക്കണത്. അത്രയും ഇറച്ചി കുറച്ച് ഉള്ളി പോളു. പിന്നെ നമുക്ക് വേറെ സമയത്ത് കറി വയ്ക്കാമല്ലോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കേണ്ടി ഞാൻ. ആ 2 സവാള നേരത്തെ 1 സവാളയിൽ ഇട്ടുള്ളൂ, അത് മൊത്തത്തിലല്ല ഇട്ടത്. ഇപ്പോൾ 2 സവാളയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു കൊടുക്കുക. ഒറ്റ വിസിൽ മാത്രമാണ് ഞാൻ കൊടുത്തത്. എൻ്റെ ഇറച്ചി ഒരു കൂർക്കയും കൂടി ഇട്ട് വേവാനുള്ള ഒരു വേവ് കുറച്ച് നിർത്തിയാണ് ഞാൻ എടുത്തിരുന്നത്. അതല്ല, ഇറച്ചി വെന്ത് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ ഇറച്ചി കഷ്ണങ്ങളെല്ലാം വാരി മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ആ ഗ്രേവി വെള്ളത്തിലേക്ക്, ഇറച്ചി വെന്ത വെള്ളത്തിലേക്ക് കൂർക്കയും സവാള ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇറച്ചി വെന്ത് കുഴഞ്ഞു പോകും. ഇങ്ങനെയുള്ള കറികൾ വയ്ക്കുമ്പോൾ അങ്ങനെ വിട്ട് വിട്ട് നിന്നില്ലെങ്കിൽ അത്ര നന്നായിരിക്കില്ല. കുഴഞ്ഞിരുന്ന കറിയും കുറവായി പോവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കായി പോകില്ലേ, പിന്നെ അത്ര രസവും കിട്ടൂല. അപ്പം ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് എടുത്ത അരപ്പ് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ കളറ് മാറിപ്പോവും. ഈ കളറ് കിട്ടില്ല, വേറൊരു കളറിലേക്ക് മാറിപ്പോവും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ അരപ്പെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. അത്യാവശ്യം നല്ലോണം തന്നെ ഇളക്കണം. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഉള്ള വെള്ളത്തിൽ നല്ലപോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ടാണ്, ആ ചുറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കണത്, കാരണം പച്ചവെള്ളം ഒഴിച്ചാൽ അത്ര ടേസ്റ്റൊന്നും മാറും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച്
നല്ലപോലെ കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട. അത്രയും വെള്ളം. ഇപ്പം എനിക്ക് ഇത്രയും ഗ്രേവി മതിയായതുകൊണ്ട് ഞാൻ അത്രയും വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് കറി അത്യാവശ്യം തിക്കായിട്ട് വന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ വെള്ളം കൂട്ടേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ പൊടിക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്നും വെറുതെ വെയിറ്റിട്ടല്ല, ചുമ്മാ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂടിയ പാത്രം വെച്ച് അടച്ചു വെച്ചാലും മതി, ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഇതുപോലെ അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക. കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളൊന്ന് സഹായിക്കുക. ആരോ ഈ നമ്മുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുക ചാനലിനെ കുറിച്ചിട്ടോ. ഇപ്പോൾ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുത്തായിരുന്നു, ഒന്നും കൂടി അടച്ചു വയ്ക്കാതുണ്ട്. നല്ല പോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട് കറി. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഒന്നും അങ്ങോട്ട് ഒന്ന് പൊടിക്ക് ചൂട് കയറിയതിന് ശേഷം കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റുള്ളൊരു കറിയാണ്. തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. മിക്കവർക്കും തന്നെ അറിയാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഇത് വെക്കണ ഒരു കറി തന്നെയാണ്. പിന്നെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പിന്നെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. ക്രിസ്മസിനൊക്കെ പറ്റിയ നല്ല റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ഞാനിപ്പോൾ അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയാണ്. കണ്ട നല്ല എന്താ പറയുക, കുറുകുറാന്ന് നല്ല കൊഴുപ്പോട് കൂടിയ ഗ്രേവിയോടുകൂടിയ ഒരു കറിയാണ്. പുട്ടിനോ അപ്പത്തിനോ ചോറിനോ എല്ലാത്തിനും സൂപ്പറാണ്. ചപ്പാത്തിക്ക് എന്തിനും പോണ ഒരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.